മരങ്ങളും വള്ളിച്ചെടികളും അല്ലാഹുവിന് സുജൂദ് ചെയ്യുന്നു എന്നാണ് പരിശുദ്ധ ഖുർആൻ നമ്മെ ബോധ്യപ്പെടുത്തിയത്. കൗതുകകരമായ ഒരു ജ്ഞാനമാണ്. ഈ പുൽക്കൊടികൾ, മരങ്ങൾ, പക്ഷികൾ, പറവകൾ എല്ലാമെല്ലാം അലം തറ അന്നല്ലാഹ യുസബ്ബിഹു ലഹു മം ഫിസ് സമാവാതി വൽ അർള്, ആകാശത്തിലുള്ളവയും ഭൂമിയിലുള്ളവയും. അല്ലാഹുവിന്റെ റസൂലേ, അങ്ങേക്ക് മനസ്സിലായില്ലേ, എല്ലാവരും അല്ലാഹുവിനെ വാഴ്ത്തിക്കൊണ്ടിരിക്കുകയാണ്. ആകാശത്തുകൂടെ പറന്നു പോകുന്ന പറവകളും. എന്നിട്ട് അല്ല പറയുന്ന ഒരു കാര്യം, കുല്ലും ഖദ് അലിമ സ്വലാത്തഹു വ തസ്ബീഹ. ശ്രദ്ധിക്കണേ, ഓരോന്നിനും അറിയാം അവയുടെ സ്വലാത്ത്. കുല്ലും ഖദ് അലിമ സ്വലാത്തഹു വ തസ്ബീഹ, ഓരോന്നിനും അറിയാം അതിന്റെ സ്വലാത്ത്, അതിന്റെ നിസ്കാരം, അതിന്റെ വാഴ്ത്തലുകൾ ഓരോന്നിനും അറിയാം. വല്ലാഹു അലീമും ബിമാ യഫ്അലൂൻ, അവര് ചെയ്യുന്ന എല്ലാ കാര്യങ്ങളും അല്ലാഹു അറിയുന്നവനാണ് എന്ന് പരിശുദ്ധ ഖുർആൻ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറയുകയാണ്, അവ എപ്പോഴാണോ അവയുടെ ജീവിതത്തിൽ അത് അവസാനിപ്പിക്കുന്നത്, തസ്ബീഹ് അവസാനിപ്പിക്കുന്നുവോ, സുജൂദ് അവസാനിപ്പിക്കുന്നുവോ, അപ്പോഴാണത്രേ അവയുടെ അജലെത്തുന്നത്. മാ ഉഖിദത് ത്വാഇറു വലൽ ഹൂതു ഇല്ലാ ബിതളീഇ തസ്ബീഹ്, ഏതെങ്കിലും ഒരു പക്ഷി പിടിക്കപ്പെടുന്നുവെങ്കിൽ, ഒരു മത്സ്യം പിടിക്കപ്പെടുന്നുവെങ്കിൽ, അവയുടെ വാഴ്ത്തലുകൾ, അവയുടെ തസ്ബീഹ്, അവയുടെ ഇബാദത്ത് അവ അവസാനിപ്പിക്കുന്നത് കൊണ്ടാണെന്ന് അഷ്റഫുൽ ഖൽഖ് മുഹമ്മദ് മുസ്തഫ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം, നമ്മൾ ഒരിക്കലും അത് അവസാനിപ്പിക്കാതെ അവസാന നിമിഷം വരെ ഈ ഒരു കർമ്മത്തിലായി കഴിയാൻ അല്ലാഹു നമുക്ക് തൗഫീഖ് നൽകുമാറാകട്ടെ. അഷ്ഹദു അല്ലാ ഇലാഹ ഇല്ലല്ലാഹ് അസ്തഗ്ഫിറുല്ലാഹ് അസ്അലുക്കൽ ജന്നത വ അഊദു ബിക മിനന്നാർ. ആവേശത്തോടെ എല്ലാവരും മനസ്സറിഞ്ഞ് അഷ്ഹദു അല്ലാ ഇലാഹ ഇല്ലല്ലാഹ്. നോക്കൂ നിങ്ങൾ, ഖദ് അഫ്ലഹൽ മുഅ്മിനൂൻ അല്ലദീന ഹും ഫീ സ്വലാത്തിഹിം ഖാശിഊൻ. നിങ്ങളൊക്കെ ഇന്നത്തെ വലിയ ഒരു സന്ദേശമായിട്ട് കേൾക്കേണ്ട ഒരായത്താണ്. അല്ല പറയുന്നു, ഖദ് അഫ്ലഹൽ മുഅ്മിനൂൻ, തീർച്ചയായും സത്യവിശ്വാസികൾ വിജയം വരിച്ചവരാണ്, വിജയിച്ചവർ. അല്ലാഹു നമുക്ക് തൗഫീഖ് നൽകുമാറാകട്ടെ. ഇസ്ലാമിന് മാത്രമേ ഇത് പറയാൻ കഴിയൂ, ദീനിനു മാത്രമാണ് വിജയം ആർക്കാണെന്ന് അവകാശപ്പെടാൻ കഴിയൂ. ആ വിജയത്തിലേക്കല്ലേ ഹയ്യ അലൽ ഫലാഹ് വിളിച്ചുകൊണ്ടിരിക്കുന്നത്. ആ വിജയത്തിലേക്കുള്ള വിളിയാണ് ബാങ്കിലെ വിളി. നിങ്ങൾ നിസ്കാരത്തിലേക്ക് വരൂ. ഹയ്യ അലൽ ഫലാഹ്, നിങ്ങൾ വിജയത്തിലേക്ക് വരൂ. ആ വിളിയാണ് നിസ്കാരത്തിലേക്ക് വിളിക്കുന്നതാണ്, നിസ്കരിക്കുന്നതിന് നേതൃത്വം നൽകുന്നതിനേക്കാൾ മഹത്വമേറിയത് എന്ന് പണ്ഡിതന്മാർ നമ്മെ ബോധ്യപ്പെടുത്തിയിട്ടുണ്ട്. തലാസത്തുൻ യൗമൽ ഖിയാമത്തു അലയൗമൽ ഖിയാമ അലാ കസീബിൻ മിൻ മിസ്കിൻ അസ്വദ്. റസൂലുള്ള പറയുകയാണ്, മൂന്ന് വിഭാഗം ആളുകൾ, അവർ മൂന്ന് വിഭാഗം ആളുകൾ പരലോകത്ത്, മിസ്കിൻ മിൻ അസ്വദ്, കറുത്ത കസ്തൂരിയുടെ വലിയ സുഗന്ധത്തിലായിരിക്കും. അല്ലാഹു നമ്മെ ഉൾപ്പെടുത്തുമാറാകട്ടെ. മൂന്ന് വിഭാഗം ആളുകൾ, ലാ യഹൂലുഹും ഹിസാബുൻ, അവർക്ക് വിചാരണ ഉണ്ടാവുകയില്ല. വലാ യനാലഹും ഫസഉൻ, അവർക്കൊരു ഭയവും ഉണ്ടാവുകയില്ല. പരലോകത്ത് അവർക്കൊരു പേടിയോ ഒരു ഭയോ ഉണ്ടാവുകയില്ല. ഹത്താ യുഫ്രഗ ബൈനന്നാസ്, ജനങ്ങളെല്ലാവരും വിചാരണയിൽ നിന്ന് വിരമിക്കുന്നതുവരെ അവർക്കൊരു പേടിയോ ഒരു ഭയമോ ഒന്നും ഉണ്ടാവുകയില്ല. ഒന്നാമത്തയാൾ, റജുലുൻ ഖറഅൽ ഖുർആന ഇബ്തിഗാ വജ്ഹല്ലാഹ്, അല്ലാഹുവിന്റെ
പ്രീതി മാത്രം കാംക്ഷിച്ചുകൊണ്ട് ഖുർആൻ ഓതിയ ആൾ അല്ലാഹു നമുക്ക് തൗഫീഖ് നൽകുമാറാകട്ടെ. നിങ്ങൾ എന്താ ആമീൻ പറയാത്തത്? ഉറക്കെ അല്ലാഹു തൗഫീഖ് നൽകുമാറാകട്ടെ. റമദാൻ ആണല്ലോ, ഖുർആൻ ഓതുന്നവരാണല്ലോ എന്റെ സഹോദരിമാരെ. ആ ഖുർആൻ ഓതുന്നയാൾക്ക് ഇങ്ങനെ ഒരവസരം ഉണ്ടാകും. രണ്ട്, ജനങ്ങൾക്ക് ഇമാമത്ത് നിൽക്കുന്നയാൾ വഅമ്മ ബിഖൗമിൻ വഹും റാളൂൻ, നിസ്കാരത്തിന് ജനങ്ങൾക്ക് നേതൃത്വം നൽകുന്നയാൾ, എല്ലാവർക്കും സംതൃപ്തമായ രീതിയിൽ ഇമാമത്ത് നിൽക്കുന്നയാൾ. മൂന്നോ, വറജുലുൻ അദ്ദന ഫീ മസ്ജിദിൻ, പള്ളിയിൽ ബാങ്ക് വിളിച്ചയാൾ. വദഅ ഇലല്ലാഹി അസ്സ വജല്ല, അവൻ അല്ലാഹുവിലേക്ക് വിളിക്കുകയും ചെയ്തു. ഇബ്തിഗാ വജ്ഹില്ലാ, അല്ലാഹുവിന്റെ തൃപ്തി മാത്രമാണ്, അവന്റെ പ്രീതി മാത്രമാണ് അവൻ കാംക്ഷിച്ചിട്ടുള്ളത്. അങ്ങനെയുള്ളയാൾ അല്ലാഹു തആല അവന് പരലോകത്ത് പ്രതിഫലം നൽകും എന്ന് മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം ബാങ്ക് വിളിക്കുക. മഹാന്മാര് പറയാറുണ്ട്, മോനെ നിന്റെ ജീവിതം എന്ന് പറയുന്നത് ഒരു ബാങ്കിന്റെയും നിസ്കാരത്തിന്റെയും ഇടയിലുള്ള സമയമാണെന്ന് മഹാന്മാര് പറയാറുണ്ട്. കാരണം നീ ജനിക്കുമ്പോൾ നിന്റെ വലത്തെ ചെവിയിൽ ബാങ്ക് വിളിക്കപ്പെടുകയാണ്, ഇടത്തെ ചെവിയിൽ ഇഖാമത്ത് വിളിക്കപ്പെടുകയാണ്. ഇനി ഒരു നിസ്കാരമല്ലേ ബാക്കിയുള്ളൂ. ആ നിസ്കാരം നിർവഹിക്കുമ്പോൾ അന്ന് നിനക്ക് വേണ്ടി ബാങ്കോ ഇഖാമത്തോ കൊടുക്കപ്പെടുന്നില്ല. നിന്റെ മയ്യത്ത് അവിടെ കൊണ്ടുവന്ന് വെക്കുന്നു, എല്ലാവരും നിനക്ക് വേണ്ടി നിസ്കരിക്കുകയും ചെയ്യുന്നു. അതുകൊണ്ട് തന്നെ നിന്റെ ജീവിതം എന്ന് പറയുന്നത് കേവലം ഒരു ഇഖാമത്തിന്റെയും ഒരു നിസ്കാരത്തിന്റെയും ഇടയിലുള്ള സമയമാണ്. ബാങ്കിന് വലിയ ഫലായിലുണ്ട്. ലാ യസ്മഉ നിദാഉൽ മുഅദ്ദിനി ജിന്നുൻ വലാ ഇൻസും വലാ ശൈഉൻ ഇല്ലാ ശഹിദ ലഹു യൗമൽ ഖിയാമ. ഇവിടുന്ന് ഒരാൾ ബാങ്ക് വിളിച്ചാൽ ആ ബാങ്ക് ഒരു ജിന്ന് കേട്ടാൽ, ഒരു മനുഷ്യൻ കേട്ടാൽ, ഏതെങ്കിലും ഒരു വസ്തുവോ ഏതെങ്കിലും ഒരു വ്യക്തിയോ കേട്ടാൽ, ഇല്ലാ ശഹിദ ലഹു യൗമൽ ഖിയാമ, ഖിയാമത്ത് നാളിൽ അല്ലാഹു തആല ഈ മനുഷ്യന് വേണ്ടി സാക്ഷി പറയുമെന്ന് മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം. ഒറ്റക്ക് നിസ്കരിക്കുകയാണെങ്കിലും നിങ്ങളത് ചെയ്യണം. റസൂലുള്ള പറയുകയാണ്, ഒരാൾ നിസ്കരിക്കാൻ വേണ്ടി നിന്നാൽ സ്വല്ലാൻ യമീനിഹി മലക്കുൻ, അവന്റെ വലതുഭാഗത്തൊരു മലക്ക് നിൽക്കും, അവന്റെ ഇടതുഭാഗത്ത് വേറെ ഒരു മലക്ക് നിൽക്കും. അങ്ങനെ അവൻ ബാങ്ക് കൊടുത്ത് ഇഖാമത്ത് കൊടുത്തിട്ടാണ് നിസ്കരിക്കുന്നത് എങ്കിൽ അവന്റെ പിന്നിലൂടെ പർവ്വതങ്ങൾക്ക് സമാനരായി അല്ലാഹുവിന്റെ മലക്കുകൾ നിന്ന് നിസ്കരിക്കുമെന്ന് ഹബീബായ മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം. വലിയ പ്രതിഫലമാണ്. അല്ലാഹ് പറഞ്ഞില്ലേ, വമൻ അഹ്സനു ഖൗലൻ മിമ്മൻ ദഅ ഇലല്ലാഹ്, അല്ലാഹുവിലേക്ക് വിളിക്കുന്നവനേക്കാൾ നല്ല വാക്ക് പറഞ്ഞവനായിട്ട് ആരാണുള്ളത്? അത് ബാങ്ക് വിളിക്കുന്നവനെ സംബന്ധിച്ചാണെന്ന് മുഫസ്സിറുകൾ പറഞ്ഞിട്ടുണ്ട്. അപ്പൊ ബാങ്ക് കേൾക്കുന്ന ആളുകൾക്കോ? നമ്മളൊക്കെ ബാങ്ക് വിളിക്കാപ്പ എല്ലാവർക്കും കഴിയില്ലല്ലോ. ബാങ്ക് കേൾക്കുന്ന ആളുകൾക്കോ? ഹബീബായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറയുന്നു, ഇദാ സമിഅ്തുമുൻ നിദാ, നിങ്ങൾ ആരെങ്കിലും ബാങ്ക് കേട്ടാൽ, ഫഖൂലൂ മിസ്ലമാ യഖൂലുൽ മുഅദ്ദിൻ, ആ ബാങ്ക് വിളിക്കുന്നയാൾ എന്താണോ പറയുന്നത് അത് നിങ്ങളും പറയണമെന്ന് മുഹമ്മദ് മുസ്തഫ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. ബാങ്ക് വിളിക്കുമ്പോ അതിന് ഇജാബത്ത് ചെയ്യുക, അതിന് ശേഷമുള്ള ദുആ നടത്തുക, അതിലൂടെ ഈ പ്രതിഫലമൊക്കെ കരഗതമാക്കുവാൻ കഴിയും എന്നാണ് മഹാന്മാര് പറഞ്ഞിട്ടുള്ളത്. ഏറ്റവും ഇഷ്ടപ്പെട്ട അല്ലാഹുവിന് ഏറ്റവും പ്രിയങ്കരമായ അമലാണ് നിസ്കാരം എന്ന് പറയുന്നത്. അപ്പൊ നമ്മൾ നിർവഹിക്കുന്ന ഈ കർമ്മം എന്ന് പറഞ്ഞാൽ അത് കേവലമായ ഒന്നല്ല, റബ്ബിന് ഏറ്റവും ഇഷ്ടപ്പെട്ട. തൗഹീദ് കഴിഞ്ഞാൽ മഫ്തറല്ലാഹു അലാ ഖൽഖിഹി ബഅദ തൗഹീദി അഹബ്ബ ഇലൈഹി മിനസ് സലാ, നിസ്കാരത്തെക്കാൾ അല്ലാഹുവിന് ഇഷ്ടപ്പെട്ട ഒരു നിർബന്ധമായ കർമ്മവും തൗഹീദിന് ശേഷം അല്ലാഹു തആല നിർബന്ധമാക്കിയിട്ടില്ല.
അങ്ങനെ നിർബന്ധമാക്കിയിരുന്നുവെങ്കിൽ അത് ചെയ്യാൻ അല്ലാഹു തആല മലക്കുകളോട് കൽപ്പിക്കുമായിരുന്നു എന്ന് മുഹമ്മദ് മുസ്തഫ. എങ്ങനെ? മലക്കുകളോട് കുറെ ആൾക്കാരോട് സക്കാത്ത് കൊടുക്കാൻ പറയാം, മലക്കുകളോട് കുറെ ആൾക്കാരോട് നോമ്പ് നോൽക്കാൻ പറയാം, അതൊന്നുമില്ല. റസൂലുള്ള പറയുകയാണ്, മലക്കുകളുടെ കൂട്ടത്തിലുള്ളവരാരാ, ഫമിൻഹും റാക്കിഉ, അവർക്കിടയിൽ റുക്കുഉ ചെയ്യുന്നവരാണ്, വമിൻഹും സാജിദുൻ, അവർക്കിടയിൽ സുജൂദ് ചെയ്യുന്നവരാണ്, വമിൻഹും ഖായിമും വഖാഇദ്, മലക്കുകൾക്കിടയിൽ നിൽക്കുന്നവരും ഇരിക്കുന്നവരുമാണെന്ന് ഹബീബായ മുഹമ്മദ് മുസ്തഫ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഒരു നിസ്കാരം നിർവഹിക്കുമ്പോ അതുവരെ നമ്മുടെ ഇടയിലുണ്ടായ എല്ലാ ദോഷങ്ങളെയും അല്ലാഹു തആല പൊറുക്കുമെന്ന് ആദരവായ മുഹമ്മദ് മുസ്തഫ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം അല്ലാഹു തൗഫീഖ് നൽകുമാറാകട്ടെ. ഒരു മരം കുലുക്കി, അതിലുള്ള ഇലകൾ മുഴുവൻ കൊഴിഞ്ഞു വീണു. നിങ്ങൾ നിസ്കരിച്ചാൽ ഈ ഇലകളെ പ്രകാരം കൊഴിഞ്ഞു വീണുവോ, അതുപോലെ നിങ്ങളുടെ ദോഷങ്ങളെ അല്ലാഹു തആല നിങ്ങളിൽ നിന്ന് പൊഴിച്ചു കളയുമെന്ന് ഹബീബ് മുഹമ്മദ് മുസ്തഫ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. നല്ല രസമുള്ള ഒരു ഹദീസ്. നിസ്കരിക്കുന്ന ഒരാൾക്ക് മൂന്ന് പ്രതിഫലങ്ങൾ ഉണ്ടാകും. ഒരുപാടെണ്ണുണ്ട്. റസൂലുള്ള പറയുന്നു, മൂന്ന് പ്രത്യേക കാര്യങ്ങൾ നിസ്കരിക്കുന്ന ആൾക്കുണ്ടാകും. ഒന്ന്, അൽ ബിർറു യതനാസറു അലൈഹി മിൻ അനാനിസ് സമാഉ, ആകാശത്തു നിന്ന് അല്ലാഹു തആല അവന് നിരവധി ബറക്കത്തുകൾ നൽകി കൊടുക്കും. അവൻ അനുഗ്രഹങ്ങൾ അല്ലാഹു ചൊരിഞ്ഞു കൊടുക്കും. അവൻ ഒരുപാട് ഗുണങ്ങൾ അല്ലാഹു തആല നൽകും. രണ്ട്, വമലായികതുഹു യഹഫൂന ബിഹി, നിസ്കരിക്കുന്ന ഒരാളെ അല്ലാഹുവിന്റെ മലക്കുകൾ പൊതിയും. മൂന്ന്, വമുനാദി യുനാദി, ഒരു മലക്ക് വിളിച്ചു പറയുമെന്നാണ്. ലൗ യഅലമുൽ അബ്ദു, ഈ അടി മാറിയുകയായിരുന്നുവെങ്കിൽ, മയ്യുനാജി മയ്യുനാജി, നിസ്കരിക്കുന്ന സമയത്ത് ആരോടാണ് അവൻ സംഭാഷണം നടത്തുന്നത് എന്ന് ഈ അടിമ അറിഞ്ഞിരുന്നുവെങ്കിൽ എന്ന് ഒരു മലക്ക് വിളിച്ചു പറയുമെന്ന് മുഹമ്മദ് മുസ്തഫ. സ്വലാത്ത് എല്ലാവരും മുഹമ്മദ് മുസ്തഫ, ഉറക്കെ മുഹമ്മദ് മുസ്തഫ. ഈ ധർമ്മഗീതങ്ങളുടെ മനോഹരമായ സുഗന്ധം പരിലസിക്കുന്നതിന് കാരണക്കാരനായ മുഹമ്മദ് മുസ്തഫ, നമ്മുടെ ഹൃദയത്തിന്റെ തുടിപ്പായ മുഹമ്മദ് മുസ്തഫ, നമ്മുടെ കരളിന്റെ കഷ്ണമായ മുഹമ്മദ് മുസ്തഫ. അവിടുന്ന് പറയാം, ഇത് ശീലിപ്പിക്കണം നമ്മൾ. നമ്മളത് ശീലാക്കിയത് ആര് കാരണത്താലാണ്? നമ്മളുടെ മാതാവും നമ്മളുടെ പിതാവും കാരണത്താലാണ്. അല്ലാഹു തആല അവർക്ക് മഗ്ഫിറത്ത് നൽകുമാറാകട്ടെ. അത് കാരണത്താലാണ്. ഇന്ന് ശീലിക്കുന്നുണ്ടോ എന്ന് നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കൂ. ഇന്ന് എവിടെയാണ് ശീലിക്കുന്നത്? വളരെ കുറവ്. ഞാൻ പരീക്ഷണം നടത്തിയിട്ടുണ്ട്. ഞാൻ എൻ്റെ അടുക്കൽ പഠിക്കുന്ന വിദ്യാർത്ഥികളുടെ ഇടയിൽ ഞാൻ ഇത് സംബന്ധമായിട്ടൊരു ഗവേഷണം നടത്തി. 7 വയസ്സായപ്പോൾ നിസ്കരിക്കാൻ തുടങ്ങിയവരാരാണ് എന്ന് ചോദിച്ചു. കുറവാണ്. ഇനി 7 മുതൽ തുടങ്ങിയാൽ തന്നെ അവർ സ്കൂളുകളിൽ പോകുന്നവരാണ്. ആൺകുട്ടികളും പെൺകുട്ടികളും സ്കൂളുകളിൽ പോകുന്നവരാണ്. ഞാൻ ചോദിക്കട്ടെ, സ്കൂളുകളിൽ പോയാൽ അവർ നിസ്കരിക്കാറുണ്ട് എന്ന് നിങ്ങൾ ഉറപ്പുവരുത്താറുണ്ടോ? ഇല്ലെങ്കിൽ പിന്നെ നമ്മൾ, അവർ നമ്മളുടെ മക്കളാന്ന് പറഞ്ഞിട്ട് എന്താ കാര്യം? പിതാവേ നിങ്ങളുടെ ബാധ്യതയാണ്, എന്റെ ഉമ്മമാരെ നിങ്ങളുടെ ബാധ്യതയാണ്. 7 വയസ്സായാൽ നിസ്കരിക്കാൻ നിങ്ങൾ അവരോട് കൽപ്പിക്കണം. 10 വയസ്സായാൽ നിസ്കരിച്ചില്ലെങ്കിൽ നിങ്ങളെ അവരെ അടിക്കുകയും വേണമെന്ന് മനുഷ്യന്റെ മനസ്സിനെ ഏറ്റവും നന്നായി പഠിച്ച മുഹമ്മദ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. ആര് തയ്യാറാകുന്നു അതിന്റെ പേരിൽ അടിക്കാൻ? ഞാൻ പറയട്ടെ, നമ്മുടെ ജീവിതത്തിലെ വീട്ടിലെ ഒരു ഒരു വലിയ അജണ്ടയായിട്ടെടുക്കുക. 7 വയസ്സായ ഒരു കുട്ടിയുണ്ട്. 2-3-4 മാസങ്ങൾക്ക് മുമ്പ് തന്നെ അവനെ സംബന്ധിച്ച് ഇത് ബോധ്യപ്പെടുത്തി കൊടുക്കുക. 7 വയസ്സാവാൻ പോവാണ് അവൻ അടുത്ത മാസം. ഇവൾക്ക് 8 7 വയസ്സാവാൻ പോവാണ്.
നിസ്കരിക്കാൻ തുടങ്ങുകയാണ്. അവനൊരു തൊപ്പി വാങ്ങിച്ചു കൊടുക്കുക. പിതാക്കളെ ഉമ്മമാരെ അവരുടെ മനസ്സിൽ ഈ നിസ്കാരം വലിയ ഒരു സങ്കല്പമാക്കി നിങ്ങൾ വളർത്തിക്കൊടുക്കണം. അല്ലെങ്കിലും നിങ്ങൾ നിസ്കരിക്കുന്നവരാണെങ്കിൽ നിങ്ങളുടെ കൊച്ചുമക്കൾ നിങ്ങളുടെ പിരടിയിൽ കയറിയിട്ട് നിസ്കരിക്കുന്നുണ്ടാകും. നിസ്കരിക്കുന്ന വീടുകളാണെങ്കിൽ അങ്ങനെയായിരിക്കും അനുഭവല്ലേ. നിങ്ങളൊക്കെ നിസ്കരിക്കുമ്പോ നിങ്ങളുടെ പെരടിയിൽ വന്നിട്ട് അവര് കയറി നിസ്കരിക്കും. അങ്ങനെ നിസ്കരിച്ചിട്ടുണ്ടായിരുന്നു ഹസനും ഹുസൈനും റളിയല്ലാഹു അൻഹുമ. അഷ്റഫുൽ ഖൽഖ് മുഹമ്മദ് മുസ്തഫ സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ പിരടിയിൽ അവർ നിസ്കരിച്ചിട്ടുണ്ടായിരുന്നു. 10 വയസ്സായി. നിസ്കരിച്ചില്ലെങ്കിൽ നമ്മൾ അവരെ അടിക്കണം. ഇല്ലെങ്കിൽ മുഅ്മിനെ നമ്മൾ മക്കളെ കൊണ്ട് പരീക്ഷിക്കപ്പെടും. ആ മക്കളിൽ നിന്നൊരു ഗുണവും നമുക്കുണ്ടാവില്ല. അവനാണ് മദ്യപാനിയാവുക, അവനാണ് വ്യഭിചാരിയാവുക, അവനാണ് തിന്മയുടെ വക്താവുക, അവനാണ് വേണ്ടാവൃത്തിയുടെ ആളാവുക. എന്തുകൊണ്ടെന്നാൽ ഇന്ന സ്വലാത തൻഹാ അനിൽ ഫഹ്ഷാഇ വൽ മുങ്കർ. നിസ്കരിക്കുന്നുവെങ്കിൽ ആ നിസ്കാരം നിങ്ങളെ മ്ലേച്ഛമായ എല്ലാ വൃത്തികേടുകളിൽ നിന്നും തടയും എന്ന് ഖുർആൻ. നിസ്കരിക്കുന്ന ഒരാളിൽ നിന്ന് വൃത്തികേടുകൾ ഉണ്ടാവില്ല, വേണ്ടാത്തരങ്ങൾ ഉണ്ടാവുകയില്ല, അവൻ മദ്യപാനിയാവില്ല, അവൻ വ്യഭിചാരിയാവില്ല. റസൂലുള്ള പറയുകയാണ് നിങ്ങളുടെ വീടിന്റെ വാതിലിന്റെ അരികിലൂടെ ഒരു പുഴ ഒഴുകുന്നു എന്ന് നിങ്ങൾ സങ്കല്പിക്കുക. നിങ്ങൾ അതിൽ ദിവസവും 5 നേരം കുളിക്കുന്നുണ്ട്. അവന്റെ ശരീരത്തിൽ വല്ല അഴുക്കും ശേഷിക്കുമോ? എല്ലാവരും പറഞ്ഞു ഇല്ല നബിയെ, ഒരഴുക്കും ശേഷിക്കുകയില്ല. ഹബീബ് പറയുകയാണ് എന്നാൽ അപ്രകാരമാണ് 5 വഖ്ത് നിസ്കാരം. യംഹുല്ലാഹു ബിഹിന്നൽ ഖതായ, അവന്റെ ദോഷങ്ങൾ മുഴുവൻ അല്ലാഹു തആല അവനെ കൊണ്ട് പൊറുത്തു കളയുമെന്ന് മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം. ഇത് മക്കളിൽ അങ്ങ് നിലനിർത്താൻ നമുക്ക് സാധ്യമാവണം. എന്തേ മക്കൾ മൊബൈലിന്റെ അടിമകളാകുന്നു, എന്തേ അവർ അനാവശ്യമായ കാഴ്ചകൾ കാണുന്നു, എന്തേ സിനിമ തൽപരരായിട്ട് മക്കൾ മാറുന്നു, എല്ലാ ദുഷ്ടരീതികളുടെയും അടിമകളായിട്ട് മക്കൾ എന്തേ മാറുന്നു എന്ന് ചോദിച്ചാൽ അതിൻ്റെ കാരണങ്ങളിൽ ഒന്ന് നമ്മൾ അവരെ നിസ്കരിക്കാൻ പരിശീലിപ്പിക്കുന്നില്ല എന്നുള്ളതാണ് അല്ലേ. തൃശൂർ ജില്ലയിലെ വാടാനപ്പള്ളി എന്ന് പറയുന്ന സ്ഥലത്ത് ഒരു പെണ്ണ് ഒരു ദാസന്റെ കൂടെ ഒളിച്ചോടിപ്പോയി. വീട്ടുകാരിയാണ്. വീട്ടിൽ പണിക്ക് വന്നിരുന്ന ദാസന്റെ കൂടെ സമ്പന്നയായ ഒരു മാതാവിന്റെ പുത്രിയായ ഒരു പെൺകുട്ടി ഒളിച്ചോടിപ്പോയി. കാലങ്ങൾക്ക് ശേഷം ഒരു സുഹൃത്താ ചെറുപ്പം ആ പെൺകുട്ടിയെ കണ്ടു. അവരുടെ വീട്ടിൽ പോയി. അവൾ പാർവതിയാണ്. പാർവതി പറയാൻ തുടങ്ങി, എന്റെ ഏറ്റവും വലിയ ദുര്യോഗം എന്റെ പ്രിയപ്പെട്ട മാതാവ് തന്നെയാണ്. ഇതിനെല്ലാം ഏറ്റവും വലിയ കാരണക്കാരിയായിട്ടുള്ളത് എന്റെ മാതാവാണ്, വേറെ ഒരാളും അല്ല. എന്തേ മാതാവ് ബാങ്കിൽ പോകുന്ന തിരക്കിലായിരുന്നു, ഷോപ്പിങ്ങിന്റെ തിരക്കിലായിരുന്നു എന്ന് പോവുകയാണെങ്കിലും എന്റെ വീട്ടിൽ ഈ ദാസൻ പണിക്ക് നിൽക്കുമ്പോ അവനോട് പ്രത്യേകം പറഞ്ഞിട്ടാണ് എന്റെ ഉമ്മ പോകാറുള്ളത്, ഞാൻ ഒന്ന് അങ്ങാടി പോയി വരാം, എനിക്ക് വേറൊരു പണിയുണ്ട്, ഇന്നാലിന്ന കാര്യമുണ്ട്, ഇന്ന കുടുംബത്തിൽ പോവാനുണ്ട് എന്ന് പറഞ്ഞിട്ട് ഗൾഫിൽ നിന്ന് അഴിച്ചു കൊടുക്കുന്ന പണം ഉപയോഗിച്ചുകൊണ്ട് എന്റെ മാതാവ് പോകും എന്നെ അവർ നിസ്കരിപ്പിച്ചില്ല, എന്നെ അവർ അമലുകൾ പ്രേരിപ്പിച്ചില്ല. അതുകൊണ്ട് തന്നെ എനിക്കൊന്നും അറിയില്ല, ഇപ്പൊ ഞാൻ പശ്ചാത്തപിക്കുന്നു. ഇതുപോലുള്ള 100 കാര്യങ്ങൾ എന്റെ യുവാക്കളെ സുഹൃത്തുക്കളെ നമുക്കിടയിൽ സംഭവിക്കുകയാണെങ്കിൽ നിസ്കാരം ചെറുപ്പത്തിലെ ശീലിച്ചവരിൽ നിന്ന് അതുണ്ടാവില്ല. നിങ്ങളൊക്കെ വന്നിരിക്കുന്നവരാണ്, നിങ്ങൾ നിസ്കരിക്കുന്നവരായത് കൊണ്ടാണ്, അതിന്റെ ഒരു സംസ്കൃതി നിങ്ങളിൽ ഉണ്ടാകുന്നത് കൊണ്ടാണ്. മൻ ലഖിയല്ലാഹ വഹുവ മുമയ്യഉൻ ലിസ്സലാ, നിസ്കാരം ഒഴിവാക്കുന്നവനായി ആരെങ്കിലും അല്ലാഹുവിനെ കണ്ടുമുട്ടിയാൽ ലം യഅബ ഇല്ലാഹു ബിശൈഇൻ മിൻ ഹസനാതിഹി, പിന്നെ അല്ലാഹു അവന്റെ വേറെ ഒരു കർമ്മവും സ്വീകരിക്കുകയില്ല എന്ന് മുഹമ്മദ് മുസ്തഫ. പേടി വേണം നമുക്ക്. നമ്മൾ കുറെ സദഖ ചെയ്യുന്നവരാണ്, നോമ്പ് നോൽക്കുന്നവരാണ്, നിസ്കാരമില്ലേ
എന്നാൽ പിന്നെ അല്ലാഹുവിനെ നിന്റെ വേറൊരു കർമ്മവും വേണ്ടെന്ന് മുഹമ്മദ് മുസ്തഫ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഒരിക്കൽ നബി ഇങ്ങനെ സ്വഹാബികളോട് പറയുകയാണ് സ്വഹാബികളെ ഇന്ന ബൈന യദൈൽ ഖൽഖി ഖംസു അഖബാത് തീർച്ചയായും ഒരിക്കലും വിട്ടുകടക്കാൻ കഴിയാത്ത അഞ്ച് കടമ്പകൾ നിങ്ങൾക്കിടയിലുണ്ട് അത് യഥാവിധി വിട്ടുകടക്കാൻ ഒരാൾക്കും കഴിയില്ല ഏതെല്ലാമാണ് ആ അഞ്ച് കടമ്പകൾ എത്ര തടിയുള്ളവനാണെങ്കിലും എത്ര മെലിഞ്ഞവനാണെങ്കിലും അവന് ആ അഞ്ച് കടമ്പകളും വിട്ടുകടക്കാൻ കഴിയില്ല കേട്ടപ്പോ കരഞ്ഞുപോയി നബിയെ ഞാൻ എന്ത് ചെയ്യും അള്ളാഹുവിന്റെ റസൂലിന്റെ മുമ്പിൽ വെച്ച് ഇങ്ങനെ കരയുമ്പോ ബഹുമാനപ്പെട്ട മുഖറബായ ജിബ്രീൽ അലൈഹിസ്സലാം വന്നു അള്ളാഹുവിന്റെ റസൂലെ അറബികൾ സാധാരണ പറയുന്ന ഈ കാര്യം നിങ്ങൾ അബൂബക്കറിനോട് പറയണം എന്താ അത് എല്ലാ രോഗങ്ങൾക്കും അള്ളാഹുവിന്റെ അടുക്കൽ മരുന്നുണ്ട് അപ്പൊ എല്ലാ കടമ്പകളും വിട്ടുകടക്കാൻ നിങ്ങൾ കഴിയും എന്ന് പറഞ്ഞുകൊണ്ട് ജിബ്രീൽ അലൈഹിസ്സലാം പറഞ്ഞു കൊടുക്കുകയാണ് വളരെ ശ്രദ്ധിച്ച് കേട്ടോളൂ അല്ലാഹുവിന്റെ റസൂല് പിന്നെ പറയുകയാണ് മൻ സ്വല്ലാ സ്വലാത്തൽ ഫജ്രി ആരെങ്കിലും സുബ്ഹ് നിസ്കാരം നിർവഹിച്ചാൽ ഹാന അലൈഹിൽ മൗത് അപ്പൊ ഒന്നാമത്തെ കടമ്പ അതാണ് മരിക്കുക അവന്റെ മേൽ മരണം എളുപ്പമാകുമെന്ന് മുഹമ്മദ് മുസ്തഫ അല്ലാഹു തൗഫീഖ് നൽകുമാറാകട്ടെ സുബ്ഹ് നിസ്കരിച്ചാൽ മരണവും അതിന്റെ എല്ലാ പ്രതിസന്ധിയും അവനിൽ നിന്ന് അകന്നു പോകുമെന്ന് മുഹമ്മദ് മുസ്തഫ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ആരെങ്കിലും ളുഹർ നിസ്കരിച്ചാൽ ഹാന അലൈഹിൽ ഖബർ വലീഖു അവനെ ഖബറിലുള്ള എല്ലാ പ്രയാസങ്ങളും അല്ലാഹു തആല അകറ്റി കൊടുക്കുമെന്ന് മുഹമ്മദ് മുസ്തഫ അല്ലാഹു തൗഫീഖ് നൽകുമാറാകട്ടെ വലിയ പേടിയാണ് മുനാഫിഖുകൾക്ക് ഏറ്റവും പ്രയാസമുള്ള രണ്ട് നിസ്കാരങ്ങൾ ഒന്ന് അസ്ർ നിസ്കാരവും മറ്റൊന്ന് സുബ്ഹ് നിസ്കാരവുമാണെന്ന് മുഹമ്മദുർ റസൂലുള്ളാഹി എന്നാൽ അതിലുള്ള പ്രതിഫലം അല്ലാഹു അവർ നൽകുന്ന പ്രതിഫലം അവർക്കെങ്ങാനും അറിയിച്ചു കൊടുക്കുകയായിരുന്നുവെങ്കിൽ ഇഴഞ്ഞിട്ടാണെങ്കിലും അവരാ നിസ്കാരത്തിന് വേണ്ടി വരുമായിരുന്നു എന്ന് മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം ആരെങ്കിലും അസ്ർ നിസ്കരിച്ചാൽ നേരത്തെ ളുഹർ നിസ്കാരമാണ് ഞാൻ പറഞ്ഞത് ളുഹർ നിസ്കരിച്ചാൽ ഖബറെളുപ്പമാകും ആരെങ്കിലും അസ്ർ നിസ്കരിച്ചാൽ മുങ്കറിന്റെയും നക്കീറിന്റെയും ചോദ്യം അല്ലാഹു തആല അവർക്ക് എളുപ്പമാക്കി കൊടുക്കും വമൻ സ്വല്ലാ സ്വലാത്തൽ മഗ്രിബ് ആരെങ്കിലും മഗ്രിബ് നിസ്കരിച്ചാൽ ഹാന അലൈഹിൽ മീസാനു വഖിഫതു അവൻ അല്ലാഹു നന്മയും തിന്മയും തൂക്കുന്ന മീസാനുകൾ എളുപ്പമാക്കി കൊടുക്കുമെന്ന് മുഹമ്മദ് മുസ്തഫ ആരെങ്കിലും ഇശാ നിസ്കരിച്ചാലോ അല്ലാഹു അവന് സിറാത്തു പാലം എളുപ്പമാക്കി കൊടുക്കും എന്ന് മുഹമ്മദ് മുസ്തഫ ഈ പ്രഭാത സമയം എന്ന് പറഞ്ഞാൽ എല്ലാ ജീവികൾക്കും ഉള്ളതാണ് എല്ലാ മതത്തിനും പ്രധാനപ്പെട്ട ഒന്നാണ് അല്ലേ നിങ്ങൾ ആരെങ്കിലും സുബ്ഹ് നിസ്കരിക്കാൻ വേണ്ടിയിട്ട് മാവൂരിലെ പള്ളിയിലേക്ക് പോകുന്നവരാണെങ്കിൽ നിങ്ങൾക്ക് കാണാൻ കഴിയും എല്ലാ മരങ്ങളിൽ നിന്നും അതുപോലെ വഴിവക്കുകളിൽ നിന്നും കിളികൾ ഇങ്ങനെ കളകൾ ആരവം മുഴക്കുന്നു പക്ഷികൾ പാടുന്നു പറവകൾ യാത്രയാവുന്നു അല്ലേ അവക്കും ഒരു പ്രശ്നമല്ല അവക്ക് സുബ്ഹിക്ക് ഉറക്കൊന്നുമില്ല എല്ലാവരും എണീറ്റിട്ടുണ്ടാവും എല്ലാ മതങ്ങളിലും അത് ഭയങ്കരമാണ് എല്ലാ മതങ്ങളിലും അത് ശ്രേഷ്ഠമാണ് അത് ഉന്നതമാണ് എല്ലാ മതങ്ങളും പറയുന്നത് ആ സമയത്ത് നിങ്ങൾ ധ്യാന നിമഗ്നരാവാരാണ് എന്നാ ഇസ്ലാം പറയുന്നു നിങ്ങൾ ആ ധ്യാനം കുറെ മുമ്പേ തുടങ്ങണം സുബ്ഹ് നിസ്കാരം
പ്രഭാതം പൊട്ടിവിടരുന്നതിന്റെ മുമ്പ് സൂര്യൻ ഉദിക്കുന്നതിന്റെ മുമ്പ് നിങ്ങൾ ആ നിസ്കാരം നിർവഹിക്കണം എന്നാണ് അല്ലാഹുവിന്റെ ദീൻ പറയുന്നത്. അതാരെങ്കിലും നഷ്ടപ്പെടുത്തിയാൽ അവന്റെ ഈമാനിന്റെ ശോഭ അവന്റെ മുഖത്ത് നിന്ന് അല്ലാഹു തആല മായ്ച്ചു കളയും എന്നാണ്. ആരെങ്കിലും ളുഹർ നിസ്കരിച്ചിട്ടില്ല എങ്കിൽ അത് കച്ചവടത്തിന്റെ സമയമാണല്ലോ, ജീവിതോപാധിയുടെ സമയമാണല്ലോ, അവന്റെ ജീവിതോപാധിയെ അല്ലാഹു തആല അകറ്റിക്കളയുമെന്ന് അഷ്റഫുൽ ഖൽഖ് മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം. ഒരാൾ അസർ നിസ്കരിച്ചിട്ടില്ലെങ്കിൽ അവന്റെ ആരോഗ്യത്തെ അല്ലാഹു തആല ചോർത്തിക്കളയും. മഗ്രിബിന്റെ സമയം വീട്ടിലേക്ക് കുടുംബത്തിലേക്ക് വരുന്ന സമയമാണ്. മഗ്രിബിന്റെ സമയത്ത് അവൻ ആ നിസ്കാരം നിർവഹിച്ചിട്ടില്ല എങ്കിൽ അവന്റെ കുടുംബത്തിൽ അവന് സമാധാനമുണ്ടാവില്ല, കുടുംബം കൊണ്ടവന് യാതൊരു ഗുണവും ഉണ്ടാവില്ല. ഇശ അവൻ നിസ്കരിച്ചിട്ടില്ല എങ്കിൽ അവന്റെ ജീവിതത്തിൽ അവന് സമാധാനമുണ്ടാവില്ല എന്ന് മഹാന്മാർ പറഞ്ഞ് നമുക്ക് കാണുവാൻ കഴിയും. അല്ലാഹു നമുക്ക് നിസ്കാരം നിലനിർത്താൻ തൗഫീഖ് നൽകുമാറാകട്ടെ. ഉറക്കാമീം പറയൂ, അഷ്ഹദു അല്ലാ ഇലാഹ ഇല്ലല്ലാഹ് അസ്തഗ്ഫിറുല്ലാഹ് അസ്അലുകൽ ജന്നത വ അഊദു ബിക മിനന്നാർ. അഷ്ഹദു അല്ലാ ഇലാഹ ഇല്ലല്ലാഹ് ഉറക്കച്ചൊല്ലി അഷ്ഹദു അല്ലാ ഇലാഹ ഇല്ലല്ലാഹ് മൻ ഹാഫള അലൽ ഖംസി. ആരെങ്കിലും ഈ അഞ്ചിന്റെ മേലിൽ കൃത്യമായി പരിപാലിക്കുന്നവനാണ് എങ്കിൽ അതിലെ സമയം അതിന്റെ ശുദ്ധി അങ്ങനെ ചെയ്താൽ അന്ത്യദിനത്തിൽ അതവൻ ഒരു വെളിച്ചമാകും, അന്ത്യദിനത്തിൽ അതവൻ ഒരു പ്രകാശമാകും, അന്ത്യദിനത്തിൽ അല്ലാഹുവിന്റെ അടുക്കൽ ഒരു വെളിച്ചം നൽകുവാൻ, ഒരു തെളിവ് നൽകുവാൻ അതവന് കാരണമാകുമെന്ന് മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം. നഷ്ടപ്പെടുത്തിയാലോ ഖിയാമത്ത് നാളിൽ അവന് വെളിച്ചമില്ല, അവന് തെളിവില്ല. അവൻ അല്ലാഹുവിന്റെ അടുക്കൽ വരുന്നത് അവൻ ഫിർഔനിന്റെ കൂടെയാണ്, അവൻ ഹാമാനിന്റെ കൂടെയാണ്, അവൻ ഉബൈ ഇബ്നു ഖലഫിന്റെ കൂടെയാണെന്ന് അഷ്റഫുൽ ഖൽഖ് മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം. അസ്സലാത്തു മിഅ്റാജുൽ മുഅ്മിൻ. ഒരു മുഅ്മിനായ മനുഷ്യന്റെ മിഅ്റാജാണ് നിസ്കാരം എന്ന് മുഹമ്മദുർ റസൂലുള്ളാഹി അത് നിർവഹിക്കാൻ നമുക്ക് സാധ്യമാവണം. അത് നിർവഹിക്കാൻ എന്താ കാരണം എന്നറിയോ? മിഅ്റാജ് എന്ന് പറഞ്ഞാൽ ഫുമ്മദന ഫതദല്ല ഫകാന ഖാബ ഖൗസൈനി ഔ അദ്നാ. അല്ലാഹുവിലേക്ക് അത്രയും അടുത്ത ഒന്നാണ് മിഅ്റാജ് എന്ന് പറയുന്നത്. അതുപോലെ ഒരടുപ്പം, അതുപോലെ ഒരു ബന്ധം അല്ലാഹുവുമായി മുനാജാത്തിലൂടെ സാധ്യമാകുന്ന അമലാണ് എന്റെ പ്രിയപ്പെട്ടവരെ നിസ്കാരം എന്ന് പറയുന്നത്. അതുപോലെ ഒരു അനുഭൂതി അല്ലാഹു തആല അവർക്ക് വേറെ നൽകുകയില്ല. അതുപോലെ ഒരു അനുഭൂതി ആലോചിച്ച് നോക്കൂ. നമ്മുടെ മനസ്സ് എന്ന് പറയുന്നത് ഒരു ദിവസം 60,000 ചിന്തകളാണത്രേ മനസ്സിലൂടെ ഇങ്ങനെ ഒഴുകി നടക്കുന്നത്. 60,000 ചിന്തകൾ. ഈ ചിന്തകളെ മുഴുവൻ ഏകാഗ്രമാക്കുക എന്നതാണ് നിസ്കാരത്തിലൂടെ ലക്ഷ്യമാക്കുന്നത്. ഈ ചിന്തകളെ മുഴുവൻ ഏകാഗ്രമാക്കുക, ഒന്നിപ്പിക്കുക എന്നുള്ളത്. നിങ്ങൾ കണ്ടിട്ടുണ്ടോ പലപ്പോഴും മനഃശാസ്ത്രജ്ഞന്മാർ അതിനൊരു ഉദാഹരണം പറയാറുണ്ട്. ഈ ചിന്തകൾ ഏകോപിപ്പിക്കുക എന്നുള്ളതിന് ഉദാഹരണം അവർ പറയാറുള്ളത് സൂര്യന്റെ രശ്മികൾ മുഴുവൻ ഒരു ലെൻസിലേക്ക് നിങ്ങൾ കേന്ദ്രീകരിച്ചാൽ, അതങ്ങോട്ട് കോർഡിനേറ്റ് ചെയ്താൽ തീ ഉണ്ടാകും, കരിഞ്ഞു പോകും എന്നതുപോലെ ചിന്തകൾ മുഴുവൻ ഏകാഗ്രമാക്കുക, അതിനെ മുഴുവൻ അങ്ങ് കോർഡിനേറ്റ് ചെയ്യുക, അതാണ് നിസ്കാരത്തിലൂടെ സാധ്യമാകുന്നത്. സമാധാനം അത് നിസ്കാരത്തിലൂടെ മാത്രമാണ്. ഇന്ന് ലോകത്ത് സമാധാനത്തിന് വേണ്ടി ഒരുപാട് ധ്യാന കേന്ദ്രങ്ങൾ നടക്കുന്നു, യോഗയുടെ കേന്ദ്രങ്ങൾ നടക്കുന്നു അല്ലേ? ധ്യാനവും യോഗയും ഒക്കെ പലപ്പോഴും നമ്മൾ ടി വിയിലൂടെ മാധ്യമങ്ങളിലൂടെ അതിന്റെ പ്രാധാന്യവും മഹത്വവും ഒക്കെ അറിയാറുണ്ട്.
ആരോഗ്യ മാസികകൾ വായിക്കുകയാണെങ്കിൽ അതിൽ ഒന്നോ രണ്ടോ പേജ് യോഗയ്ക്ക് വേണ്ടിയും അപ്രകാരം ധ്യാനത്തിന് വേണ്ടിയും മാത്രം മാറ്റിവെച്ചിട്ടുണ്ടാകും. എന്തേ കാരണം? ഈ ലോകത്ത് മനുഷ്യന് സമാധാനമല്ല, രോഗം, അപ്രകാരം സാമ്പത്തിക നഷ്ടം, ചെയ്യുന്ന കാര്യത്തിൽ തന്നെ പേടി. ഒരു കാറിൽ അവൻ യാത്ര ചെയ്യാണ്, നല്ല കാറാണ്, പക്ഷെ അവന് പേടിയാണ്. കാരണം എന്താ? അവൻ മാസം മാസം ഈ കാറിന് അവൻ അടക്കേണ്ടി വരും, ബാങ്കിൽ സി സി അടക്കേണ്ടി വരും. ഇതിനിടയിൽ വിട്ടിട്ട് അവൻ മരിച്ചുപോയാൽ ഈ കടലിൽ ആര് പോറും? എല്ലാം പേടിയാണ്, ഒരു സമാധാനമില്ല, ആർക്കും ശാന്തിയും സമാധാനമില്ല. അതുകൊണ്ട് മാസത്തിൽ ഒരു രണ്ട് ദിവസം ധ്യാനത്തിന് പോവാണ്. ക്രിസ്ത്യാനികളായ സഹോദരന്മാർക്കിടയിലുണ്ട് യോഗ. നിങ്ങൾ പല ഡോക്ടർമാരെയും സമീപിക്കുകയാണെങ്കിൽ പല അസുഖത്തിനും ചികിത്സയായിട്ട് പോലും അവർ പറയാ യോഗ ചെയ്യാൻ വേണ്ടിയിട്ടാണ്. യോഗ ചെയ്യുക, നിങ്ങൾ ചിന്തിച്ചിട്ടുണ്ടോ? ഈ യോഗ, ഞാൻ അതുമായിട്ട് ബന്ധപ്പെട്ട് പഠനം നടത്തിയ ബാബ രാംദേവിൽ നിന്ന് അതുമായിട്ട് ബന്ധപ്പെട്ടിട്ട് സർട്ടിഫിക്കറ്റ് നേടിയ ഒരു ചെറുപ്പക്കാരനുമായിട്ട് സംസാരിക്കുകയുണ്ടായി. അദ്ദേഹം പറഞ്ഞത്, യോഗയുടെ എല്ലാ ഭാഗങ്ങളും ഉണ്ടായിട്ടുള്ളത് നിസ്കാരത്തിന്റെ കർമ്മങ്ങളിൽ നിന്നാണ് എന്നാണ്. യോഗ കണ്ടുപിടിച്ചതും ഇന്ത്യ രാജ്യത്തിന്റെ സംസ്കൃതിയിലേക്ക് അത് കൊണ്ടുവന്നതും മഹർഷിയായിരുന്ന പതഞ്ജലി മഹർഷിയാണ്. എന്നോട് ഈ സഹോദരൻ പറഞ്ഞു, എനിക്ക് മനസ്സിലാകുന്ന കാര്യം ഈ യോഗയുടെ ബേസ് മുസ്ലിം സമുദായം നിർവഹിക്കുന്ന നിസ്കാരത്തിന്റെ ചില ഭാഗങ്ങളിൽ നിന്നാണ് എന്ന് പറഞ്ഞു. തന്നെയുമല്ല, മഹർഷിമാരും അത് പറയാറുണ്ട്. ഒന്നാമത്തെ തഹിയാത്തിന് സാധാരണ നമ്മൾ ഇരിക്കുന്ന ആ ഇരുത്തമുണ്ടല്ലോ, ആ ഇരുത്തമാണത്രേ ഏറ്റവും വലിയ വിശ്രമത്തിന്റെ ഇരുത്തം യോഗയിൽ. എല്ലാം അവരെന്നോട് പറയുകയുണ്ടായി, അദ്ദേഹം എന്നോട് പറയുകയുണ്ടായി, സാധാരണ മൃഗങ്ങളിൽ നിന്ന്, മൃഗങ്ങളുടെ രൂപത്തിലാണത്രേ യോഗയുടെ ഓരോന്നും മനുഷ്യന്റെ ശരീരത്തിന് ഏറ്റവും ഹൃദ്യമാകുന്ന, ആസ്വാദ്യകരമാകുന്ന, രക്തചംക്രമണം വർദ്ധിപ്പിക്കുന്ന, സമാധാനമുണ്ടാക്കുന്ന ഈ കർമ്മങ്ങൾ മൃഗങ്ങളുടെ പല ചേഷ്ടകളിൽ നിന്നുമാണത്രേ ഉണ്ടാക്കിയിട്ടുള്ളത്. ഉദാഹരണമായിട്ട്, കമിഴ്ന്ന് കിടന്നിട്ട് തല ഇങ്ങനെ പൊക്കുന്ന ഒരു തരം ആസനമുണ്ട്, അവരുടെ ഒരു പ്രത്യേക തരം ആരാധനയുണ്ട് യോഗയിൽ, പാമ്പിൽ നിന്നുള്ളതാണെന്നാണ് പറഞ്ഞത്. പാമ്പിൽ നിന്ന് മാർജാരാസനമുണ്ട്, കാല് രണ്ടും താഴേക്ക് വെച്ച്, അപ്രകാരം കൈ രണ്ടും അങ്ങോട്ട് സൈഡിലേക്ക് വെച്ച് നന്നായിട്ട് പരന്ന് ഒന്ന് വിശ്രമിക്കുന്ന ഒരു തരം യോഗയുടെ ഒരു അഭ്യാസം. അത് പൂച്ചയിൽ നിന്നുള്ളതാണ്, അതുപോലെ പശുവിൽ നിന്നുള്ളത്. ഇങ്ങനെയൊക്കെ യോഗയിൽ പല മന്ത്രങ്ങൾ, സൂര്യ നമസ്കാരം, ചുരുക്കത്തിൽ ഇത് പരിശീലിക്കുവാനും ഇതിലൂടെ സമാധാനം കണ്ടെത്തുവാനും നമ്മിൽ പലരും ആഗ്രഹിക്കുകയും അതിന് പോകുന്നവരാവുകയും ചെയ്യുമ്പോൾ നമ്മൾ പഠിക്കേണ്ട കാര്യം, സമാധാനത്തിന് ഒരേ ഒരു അഭയമുള്ളത് നിസ്കാരത്തിലാണ്. പക്ഷേ നിസ്കാരം അതാകണം എന്ന് മാത്രം, നിസ്കാരം സമാധാനത്തിനാണെന്ന് പറഞ്ഞിട്ട് കാര്യമില്ല. നമ്മുടെ നിസ്കാരം അങ്ങനെ നിർവഹിക്കാൻ നമുക്ക് സാധ്യമാവണം. നമ്മുടെ നിസ്കാരം എന്താ? ലോകത്ത് ഓർമ്മ വരാത്ത എന്തെങ്കിലും ഉണ്ടെങ്കിൽ അത് മുഴുവൻ നമുക്ക് ഓർമ്മ വരാറുള്ളത് നിസ്കാരത്തിലാണ് അല്ലേ. പണ്ട് അമ്മായിമ്മ മരുമോളോട, മരുമോൾ അമ്മായിമ്മയോട് പറഞ്ഞു. മരുമോള് എന്നല്ലേ ഇവിടെ പറയാ, ആരും മിണ്ടുന്നില്ല. ചില നാട്ടിൽ മരുമുളക് എന്ന് പറയും അത്രേ, അതെന്തുകൊണ്ടാണെന്ന് എനിക്കറിയില്ല. മരുമുളക്, മരുമോള്, മരുമോൾ അമ്മായിമ്മയോട് പറഞ്ഞു, അമ്മായി നമ്മുടെ കത്തി കാണുന്നില്ലല്ലോ. അപ്പൊ ഒരു പഴയ അമ്മായിയാണ്. അമ്മായി അതിന് മറുപടി പറഞ്ഞ എന്താണെന്നറിയോ? മോള് പോയിട്ട് ഒതു ഉണ്ടാക്കിയിട്ട് ഒരു രണ്ടരക്കാലത്ത് നിസ്കരിച്ചു നോക്ക്. ഇവള് വേഗം പോയിട്ട് ഒതു ചെയ്തു, രണ്ടരക്കാലത്ത് നിസ്കരിച്ചു. അല്ലാഹു അക്ബർ, നിസ്കരിക്കാൻ തക്ബീർ കെട്ടിയാ മതിയല്ലോ. ഇങ്ങനെ ഓർമ്മ വന്നു, നേരത്തെ ഞാൻ ആ വെണ്ടക്ക് നോക്കി. ഫാത്തിയൊക്കെ ഇങ്ങനെ ഓതുന്നുണ്ട്. അപ്പോൾ വഴുതനങ്ങ് നുറുക്കുന്നതും മുരിങ്ങാകോൽ അരിയുന്നതും, റുക്കുഴിലേക്ക് പോയപ്പോൾ തക്കാളി അരിയുന്നത്, എഴുത്തിദാലിലേക്ക് വന്നു, അങ്ങനെ ഓരോന്ന് അരിഞ്ഞരിഞ്ഞ് സാമ്പാർ വെക്കാനുള്ള എല്ലാ വിഭവങ്ങളും ആയപ്പോഴാണ് രണ്ടാമത്തെ അറക്കാലത്തിൽ മത്തി പോന്ന് ശബ്ദം ഉണ്ടാക്കിയിട്ട് വരുന്നത്. അങ്ങനെ പിന്നെ അതിൽ ഓരോന്നിലും മത്തി ഇങ്ങനെ നന്നാക്കുകയാണ്. റുക്കുഴിലൊക്കെ മത്തി ഇങ്ങനെ ഗംഭീരമായിട്ട് നന്നാക്കിക്കൊണ്ടിരിക്കുകയാണ്. എഴുത്തുതാലിൽ മത്തി ഇങ്ങനെ വരഞ്ഞു, എല്ലായി മുളകൊക്കെ തേച്ച് എല്ലാം റെഡിയായി. അതിൻ്റെ ആ വെള്ളം അവിടെ അവസാനം ഉണ്ടായിരുന്നു. സലാം വീട്ടുന്നതിൻ്റെ മുമ്പായിട്ട് ആ വെള്ളം കൊണ്ടുപോയിട്ട് തെങ്ങിൻ്റെ മൂട്ടിൽ ഒഴിച്ചിട്ടുണ്ട്. അമ്മായി കത്ത് കിട്ടി, എനിക്ക് ഓർമ്മ വന്നു, നമ്മുടെ അമ്മയുടെ സൈഡിൽ കത്തിയുണ്ട്. അന്വേഷിച്ച് നോക്കിയപ്പോൾ അമ്മയുടെ സൈഡിലുണ്ട് കത്തി, ഇങ്ങനെ മേപ്പെട്ട് നോക്കിയിരിക്കുകയാണ്. ഈ എന്താണ് നിസ്കാരം? നിസ്കാരങ്ങൾ കഴിയുമ്പോഴേക്ക്
മനസ്സിനൊരു സമാധാനം വരണം. മാവൂര് അങ്ങാടിക്ക് വന്നു. അങ്ങാടിക്ക് വന്നപ്പോ അവിടെ മത്സ്യ കച്ചവടക്കാരുണ്ട്. മത്തിക്ക് എന്താ വില? 60 ഉറുപ്യ. എന്നാ 40 ഉറുപ്യക്ക് മത്തി എന്ന് പറഞ്ഞിട്ട്, മത്തിയാണ് ഞങ്ങളുടെ അവിടെയൊക്കെ സാധാരണ വാങ്ങുന്ന മത്സ്യം, 40 ഉറുപ്യക്ക് മത്തി വാങ്ങി. അവൻ കീശയിലാക്കിയിട്ട് ഒരു 100 രൂപയും കൊടുത്തു. കീശയിലാക്കിയിട്ട് ഇങ്ങനെ പോവാണ്. പോയി പോയി പോയപ്പോ ബാങ്ക് വിളിക്കുന്നുണ്ട്, അവിടെ ജമാഅത്ത് നടക്കാനായിരിക്കുന്നു. അപ്പം കീശ ഒരു സൈഡിൽ വെച്ചിട്ട് വേഗം ഒതുവൊക്കെ ചെയ്തിട്ട് അല്ലാഹു അക്ബർ, കൈ നേരെ കീശയുടെ അങ്ങോട്ടാ പോയത്. എടാ പഹയം ബാക്കി 40 രൂപ തന്നിട്ടില്ലല്ലോ പടച്ചോനെ, ഇനിയിപ്പാ 40 ഉറുപ്യ എവിടുന്നാ കിട്ടുക? പിന്നെ അവന്റെ നിസ്കാരം മുഴുവൻ ആ മീൻകാരൻ കള്ള പഹയനെ എവിടുന്ന് പോവോ എന്നുള്ളതായിരിക്കും. ഇങ്ങനത്തെ നിസ്കാരങ്ങളാണ് നമ്മുടെയൊക്കെ നിസ്കാരം. എല്ലാ ശ്രദ്ധയും എല്ലാം എല്ലാം ഒന്നിച്ച് നമുക്ക് കേന്ദ്രീകരിക്കാൻ കഴിയണം. അതാണ് ഖുശൂഉ്, അതാണ് ഖുശൂഉ്. അല്ലാഹു തആല നിസ്കാരത്തിന്റെ ജീവനായി നിശ്ചയിച്ചിരിക്കുന്നത് ഞാൻ നേരത്തെ ഓതിയല്ലോ, അല്ലദീനഹും ഫീ സ്വലാത്തിഹിം ഖാശിഊൻ. നിങ്ങൾക്ക് സമാധാനം കിട്ടും നിങ്ങളുടെ നിസ്കാരം ഖുശൂഉ് ആണെങ്കിൽ. അങ്ങനെയുള്ള നിസ്കാരത്തെ കുറിച്ചാണ് അസ്സലാത്തു ഖൈറും മിനൻ നൗം. നിസ്കാരം ഉറക്കിനേക്കാൾ നല്ലതാണ്, നമ്മൾ അർത്ഥം പറയണ്ട. ഉറക്കിനേക്കാൾ നിങ്ങൾക്ക് ആസ്വാദനം നൽകുന്ന, നിങ്ങൾക്ക് അനുഭൂതി നൽകുന്ന, കാരണം ഉറക്ക് എന്ന് പറഞ്ഞാൽ അതിനേക്കാളും വലിയ ഒരു ആസ്വാദനം വേറുണ്ടോ? ഇല്ല എന്നുള്ളത് കൊണ്ടായിരിക്കും പല ആളുകളും ഇപ്പോഴാ ആസ്വാദനം അനുഭവിക്കുന്നത്. പല ആളുകളും അങ്ങനെ ഉണ്ട്. ഞാൻ ഇവിടെ നിന്ന് ഇങ്ങനെ പറയുമ്പോൾ ആസ്വാദനം അനുഭവിക്കുകയാണ്. എന്ത് ചിലപ്പോൾ അതിൽ ഞാൻ പറയുന്നത് വളരെ സത്യമാണെന്ന് സമ്മതിക്കുമായിരിക്കും അല്ലേ? ഉസ്താദ് പറയുന്നത് വളരെ ശരിയാണ്. അല്ലാതെ ഒന്നുകൂടെ ശരി വല്ലാതെ ആക്കിയിട്ട് ആ തല വല്ലാതെ കറങ്ങിയിട്ടുണ്ടെങ്കിൽ അത് ബുദ്ധിമുട്ടാവും. അല്ലാഹു തആല ഇതൊക്കെ ആവേശത്തോടുകൂടെ കേട്ട് പാഠം ഉൾക്കൊള്ളാൻ നമുക്ക് തൗഫീഖ് നൽകുമാറാകട്ടെ. ഏതായാലും നിസ്കാരം എന്ന് പറയുന്നത് നിങ്ങൾ നോക്കൂ, അത് ഉറക്ക് ഏറ്റവും വലിയ ആസ്വാദനമാണ്. ഷേക്സ്പിയറുടെ മാക്ബത്ത് എന്ന് പറഞ്ഞ ഒരു നോവലുണ്ട്, നാടകമുണ്ട് മാക്ബത്ത്. അതിൽ ഒരിടത്ത് അദ്ദേഹം പറയുന്നുണ്ട്, ഉറക്ക് എന്നത് ജീവിതത്തിലെ എല്ലാ പ്രയാസങ്ങളിൽ നിന്നുള്ള ഒരു ആസ്വാദനമാണെന്ന് പറയാറുണ്ട്. ഉറക്ക് അല്ലാഹു തആല നൽകുന്ന ഏറ്റവും വലിയ അനുഭൂതി അല്ലേ? വജഅൽന നഹാറ മഅശ വജഅൽന നൗമകും സുബാത. നിങ്ങൾക്ക് എല്ലാവർക്കും വിശ്രമിക്കാൻ, നിങ്ങൾക്ക് ആസ്വദിക്കാൻ, സമാധാനിക്കാൻ ഉറക്ക്. ആ ഉറക്കിലാണ് നിങ്ങളെല്ലാ സങ്കടവും വിഷമവും മറക്കുന്നതെങ്കിൽ അതിനേക്കാൾ വലിയ ഒരു ആസ്വാദനം നിങ്ങൾക്കിതാ നൽകുന്നു, അസ്സലാത്തു ഖൈറും മിനൻ നൗം. നിസ്കാരം അതിനേക്കാൾ നിങ്ങൾക്ക് വലിയ ആസ്വാദനമാണ്. അത് മനസ്സിന്റെ സമർപ്പണമാണ്. പക്ഷേ നിങ്ങൾ അറിഞ്ഞുകൊള്ളുക, ഖിയാമത്ത് നാളിന്റെ അടയാളമാണ് നിസ്കരിക്കും പക്ഷേ ഖുശൂഉ് ഉണ്ടാവില്ല. നിസ്കരിക്കാമെന്ന് റെഡിയായിരിക്കും പക്ഷേ ഖുശൂഉ് ഉണ്ടാവില്ല. മിൻ ഇഖ്തിറാബിസ്സാഅ, ഖിയാമത്ത് നാളിന്റെ അടയാളങ്ങളിൽ പെട്ടതാണ് അയ്യുസല്ലി ഖംസൂന നഫ്സ. 50 ആളുകൾ നിസ്കരിക്കും ഒരു പള്ളിയിൽ. ലാ തുഖ്ബലു ലിഅഹദിൻ സ്വലാത്തുഹും, അവരുടെ ഒരാളുടെയും നിസ്കാരം അല്ലാഹു തആല സ്വീകരിക്കുകയില്ല. അല്ലാഹു കാത്തു രക്ഷിക്കുമാറാവട്ടെ. നിസ്കാരം സ്വീകരിക്കില്ല, കാരണം നിസ്കാരത്തിൽ വേറെ ചിന്തയാണ്. നിസ്കാരത്തിൽ വലിയ വേറെ ചിന്തകളാണ്. സയതി അലന്നാസി സമാൻ, ജനങ്ങൾക്കൊരു കാലം വരാനുണ്ട്. യുസല്ലി ഫിൽ മസ്ജിദി അൽഫു റജുലിൻ ഔ സിയാദ, 1000 ആളുകൾ ഒന്നിച്ച് പള്ളി നിസ്കരിക്കും. ഇപ്പൊ പള്ളി ഉണ്ടാക്കുമ്പോ തന്നെ അതാ പറയാറുള്ളത്, ഞങ്ങളുടെ പള്ളി പറഞ്ഞ 1000 ആൾക്കാർക്ക് നിസ്കരിക്കാനുള്ളതാണ്, 5000 ആൾക്കാർക്ക് നിസ്കരിക്കാനുള്ളതാണ്, 15000 ആൾക്കാർക്ക് നിസ്കരിക്കാനുള്ളതാണ്. ഇങ്ങനെ നമ്മൾ പള്ളിന്റെ പണ്ടാക്കുന്നു പ്രഖ്യാപിക്കാറുള്ളത്. പക്ഷേ അവരിൽ നിന്ന് നിസ്കരിക്കുന്ന ഒരാളുടെയും നിസ്കാരം അല്ലാഹു തആല സ്വീകരിക്കുകയില്ല. എന്തുകൊണ്ടെന്നാൽ മുഅ്മിൻ അവരിൽ ഉണ്ടാവുകയില്ല. വേറെ ഒരു ഹദീസ്, ഇന്നൽ അബ്ദ ലയൻസറിഫു മിൻ സ്വലാത്തി, ഒരാൾ നിസ്കാരം കഴിഞ്ഞ നിസ്കാരത്തിൽ നിന്ന് വിരമിച്ചു പോകുമ്പോ വലം യക്തുബു ലഹു മിൻഹാ ഹസന, അവന് ഒരു ഹസനത്തും അല്ലാഹു രേഖപ്പെടുത്തുകയില്ല. ഒരു നിസ്കാരം കഴിഞ്ഞിട്ട് ആ നിസ്കാരം കഴിഞ്ഞിട്ട് അവൻ പോകുമ്പോ അവന് ചിലപ്പോ അതിന്റെ പകുതി പ്രതിഫലേ കിട്ടുള്ളൂ, ചിലപ്പോ അതിന്റെ 1/3 കിട്ടുകയുള്ളൂ, ചിലപ്പോ 1/10 കിട്ടുകയുള്ളൂ. റസൂൽ
അള്ളാഹു വേറൊരിടത്ത് പറയുന്നു, കമ്മിൻ ഖായിം, എത്ര എത്ര നിസ്കരിക്കുന്നവരാണ്, അല്ലാഹു മിൻ സ്വലാതിഹി അത്തഅബു വന്നസബു, കാരണം അവന്റെ നിസ്കാരത്തിൽ അവന് ക്ഷീണവും ബുദ്ധിമുട്ടുമല്ലാതെ മറ്റൊന്നുമില്ല. വ ഇന്ന റജുല ലയുസല്ലി സിത്തീന സന വമാലഹു മിൻ സ്വലാത്ത്. അല്ലാഹു കാക്കുമാറാകട്ടെ, ഉറക്കാമീൻ പറയൂ, അല്ലാഹു കാക്കുമാറാകട്ടെ. 60 കൊല്ലം ഒരാൾ നിസ്കരിച്ചിട്ടും അവന്റെ നിസ്കാരത്തിന് ഒരു പ്രതിഫലവും അവനില്ല, കാരണം അവൻ നിസ്കാരത്തിൽ ഖുശൂഉ ഉള്ളവനല്ല. നിസ്കാരം അവസാനം ഉയർത്തപ്പെടുന്ന കർമ്മമാണ്. നമ്മൾ നിസ്കരിക്കുന്നവരാന്ന് വിചാരിച്ച് വലിയ ആളുകളൊന്നും ആവണ്ട, ഇത് അവസാനം ഉയർത്തപ്പെടുന്ന കർമ്മമാണ് നിസ്കാരം. പൂർണ്ണമായിട്ടും എന്റെ സഹോദരി സഹോദര, എന്റെ ഓർമ്മയിലാണ് നിങ്ങൾ നിസ്കാരം നിലനിർത്തേണ്ടതെന്ന് ഹബീബായ മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം. ആയിഷ റളിയല്ലാഹു അൻഹ പറയുകയാണ്, ഞങ്ങളോട് അല്ലാഹുവിന്റെ റസൂൽ ഇങ്ങനെ സംസാരിച്ചിരിക്കും, തമാശകൾ പറയും, ഒരുപാട് രസങ്ങൾ പറയും, നിസ്കാരത്തിന്റെ സമയമായാലോ അവിടുന്ന് എഴുന്നേൽക്കും. ഞങ്ങള് നബിയെയും അറിയില്ല, നബി ഞങ്ങളെയും അറിയില്ല എന്നുള്ള രീതിയിലായിരിക്കും മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം. കണ്ണിയത്ത് ഉസ്താദ് അങ്ങനെയായിരുന്നു. ഇത്ര കഥകളാ, ഞാൻ ഇന്നലെ അത് നോക്കി, കണ്ണിയത്ത് ഉസ്താദിന്റെ ചില ഭാഗങ്ങൾ ഞാൻ ഇന്നലെ വായിച്ചു നോക്കി. അദ്ദേഹത്തിന്റെ ഇബാദത്ത് പരിപൂർണമായും ഖുശൂഉ ഉള്ളതായിരുന്നു, തഖ്വയുള്ളതായിരുന്നു. വലിയ മുത്തഖിയായ മനുഷ്യനാണ്, വലിയ സൂക്ഷ്മതയുള്ള മനുഷ്യനാണ്. എന്നാലും നിസ്കാരത്തിലൊരിക്കൽ അദ്ദേഹം കണ്ടു വാഴക്കാട്ട് അദ്ദേഹം ദർസ് നടത്തുന്ന സമയത്ത് ബഹുമാനപ്പെട്ടവരുടെ പള്ളിയുടെ കുറച്ച് അപ്പുറത്തായിട്ടൊരു സ്ഥാപനം, എനിക്കറിയില്ല ഒരു സ്ഥാപനം അതിന്റെ അപ്പുറത്തുണ്ട് അത്ര. നിസ്കരിക്കുന്ന സമയത്ത് അദ്ദേഹം ഇങ്ങനെ പെട്ടെന്ന് അങ്ങ് കണ്ടുപോയി. 2 കുട്ടികളുണ്ട് ഇങ്ങനെ പോകുന്നു. കഴിഞ്ഞിട്ട് ആരാണത് എന്ന് ചോദിച്ചിട്ട് കണ്ണിയത്ത് ഉസ്താദ് അങ്ങോട്ട് ഇറങ്ങി എന്നാണ്. ഉസ്താദ് ഇറങ്ങിയിട്ട് ഈ രണ്ടുപേരെയും ചെവിക്ക് പിടിച്ചു കൊണ്ടുവന്നു. രണ്ടുപേരെയും ഉസ്താദ് രണ്ട് കയ്യിലും ചെവിക്ക് ഇങ്ങനെ പിടിച്ചു കൊണ്ടുവരിക. നോക്കുമ്പോ രണ്ടുപേരും കോളേജിലെ കുട്ടികളല്ല, അവിടെ സ്കൂളിൽ പഠിക്കുന്ന കുട്ടികളാണ്. കണ്ണിയത്ത് ഉസ്താദ് നബറല്ലാഹു മർക്കദഹു, ബഹുമാനപ്പെട്ടവരിങ്ങനെ കൊണ്ടുവന്നു. നിസ്കാരത്തിന്റെ സമയത്ത് നിങ്ങൾ അവിടെ നടക്കുക, ജമാഅത്തിന് കൂടാതെ ഇങ്ങോട്ട് വരൂ. അപ്പൊ അവിടെ ഉണ്ടായിരുന്ന ഒരു മുതിർന്ന ആചാര്യ പറഞ്ഞു, ഉസ്താദെ ഓരെ വിട്ടളി, അവര് നമ്മളുടെ കുട്ടികളല്ല, അവര് അവിടുത്തെ സ്കൂളിൽ പഠിക്കുന്ന കുട്ടികളാണെന്ന് പറഞ്ഞു. ഉസ്താദിന്റെ ചോദ്യം, സ്കൂളിൽ പഠിക്കുന്ന കുട്ടികളാണെങ്കിൽ എന്താ ജമാഅത്തിന്റെ സമയത്ത് ഇവിടെ നടക്കല എന്ന് ചോദിച്ചുകൊണ്ട് ഉസ്താദിന്റെ കർശനമായ ദീനിന്റെ പേരിലുള്ള ആ ചിട്ട, അദ്ദേഹത്തിന്റെ ഖുശൂഉ. അപ്പൊ ഒരാൾ ഉസ്താദിനോട് ചോദിച്ചു, അത്ര ഉസ്താദെ, അലി റളിയല്ലാഹു ഒരു അമ്പ് കാലില് തറച്ചപ്പോ അതൊന്നും നിസ്കാരത്തിൽ അറിഞ്ഞില്ല എന്നാണല്ലോ, ഉസ്താദ് എങ്ങനെ നിസ്കാരത്തിൽ ഇത് അറിഞ്ഞത് എന്ന് ചോദിച്ചു. ഉസ്താദ് അതിന് മറുപടി പറഞ്ഞു, അലിയാര് തങ്ങളെവിടെ, നമ്മളെവിടെ, നമ്മളെവിടെ, അലിയാര് തങ്ങളെവിടെ. എനിക്ക് ഈ പ്രസംഗത്തിലും പറയാനുള്ളത് അതാണ്, ഖുശൂഉ നമുക്ക് അലിയാര് തങ്ങളെ പോലെയോ അള്ളാഹുവിന്റെ റസൂലിനെ പോലെയോ കഴിയില്ല. അലി റളിയല്ലാഹു അൻഹുവിന്റെ നിറം മാറുമായിരുന്നു, അലി റളിയല്ലാഹു അൻഹുവിന്റെ നിറം മാറും. ഓരോ സ്വഹാബികളും നിസ്കാരത്തിന്റെ സമയത്ത് അവർ മറ്റുമൊന്നും അറിയില്ല, നിസ്കാരത്തിലേക്ക് പരിപൂർണമായിട്ടും അങ്ങ് ശ്രദ്ധിക്കും. നമുക്ക് അങ്ങനെ ചെയ്താൽ എന്താ, ഞാൻ പറയട്ടെ, നിങ്ങൾ ദുഹർ നിസ്കരിക്കാൻ പോവുകയാണിന്ന്. ദുഹർ നിസ്കരിക്കാനുള്ള ഒരുക്കമാണ്. ആ വുദു ചെയ്യുമ്പോൾ തന്നെ പരിപൂർണമായ മനസ്സാന്നിധ്യം, നല്ല മനസ്സാന്നിധ്യത്തോടെ അത്തുഹൂറു ശത്രുൽ ഈമാൻ, നിങ്ങൾ സംസാരിക്കുന്നില്ല, നിങ്ങൾ ഞാൻ ഈ പറഞ്ഞതുപോലെ പരിപൂർണമായും ആ പ്രതിഫലമെല്ലാം ആഗ്രഹിച്ചുകൊണ്ട് നിങ്ങൾ ചെയ്യുകയാണ്, വേറെ ഒന്നുമില്ല. നിങ്ങൾ ആ വുദു ചെയ്തു, നിയ്യത്ത് ചെയ്യുന്നു, മുഖം കഴുകുന്നു, തല മുഴുവൻ തടവുന്നു, എല്ലാം കഴിഞ്ഞ് വുദുഇന് ശേഷമുള്ള അല്ലാഹുമ്മ ജഅൽനി മിനൽ തവ്വാബീന വജഅൽനി മിനൽ മുത്തതഹിരീന വജഅൽനി മിൻ ഇബാദിക സ്വാലിഹീൻ, അല്ലാഹുവിനോട് ആ ദുആ നടത്തി നിങ്ങൾ നിസ്കാരത്തിലേക്ക് വരികയാണ്, നിങ്ങൾ ഖിബ്ലക്ക് മുന്നിടുകയാണ്. നിങ്ങളുടെ പോയിന്റ് ഒരേ കേന്ദ്രമാണ്, ഖിബ്ലയാ അല്ലാഹുവിന്റെ കഅബ, അവിടേക്ക് നിങ്ങൾ തിരിഞ്ഞു നിസ്കരിക്കുകയാണ്. എന്റെ സഹോദരി, നിങ്ങളുടെ മക്കൾ തിരിഞ്ഞു, നിങ്ങളുടെ ഭർത്താവ് തിരിഞ്ഞു, നിങ്ങളുടെ പിതാവ് തിരിഞ്ഞു, എല്ലാവരും
എന്തൊരു സൗന്ദര്യമാണല്ലേ. ഇന്ന് ദുഹറിന്റെയാണ് സംഭവം. നിങ്ങൾ എല്ലാവരും നിസ്കാരത്തിലേക്ക് തിരിഞ്ഞു. നിസ്കാര കുപ്പായം നിങ്ങൾ മാറ്റി. നിങ്ങൾ പള്ളിയിൽ ഇമാമിന്റെ പിന്നിൽ നിന്നോ. അങ്ങനെ നിങ്ങൾ നിസ്കരിക്കാൻ വേണ്ടി തയ്യാറായി നിൽക്കുകയാ. നിങ്ങൾ അതാ നിയ്യത്ത് ചെയ്യുന്നു. അള്ളാഹുവിന്റെ മുമ്പിൽ നിൽക്കുന്ന നിയ്യത്ത് അല്ലാഹു അക്ബർ. വലതുഭാഗത്തേക്കും ഇടതുഭാഗത്തേക്കും നിങ്ങളുടെ ചിന്തകൾ മുഴുവൻ മാറ്റുകയാണെന്നാണ് മഹാന്മാരായ പണ്ഡിതന്മാര് പറയുന്നത്. അത് നെഞ്ചിന്റെ പരിസരത്തായിട്ട് വെക്കുകയാണ്, നിൻ പൊക്കളിന്റെയും നെഞ്ചിന്റെയും ഇടയിലായിട്ട് വെക്കുകയാണ്. അല്ലാഹു അക്ബർ, അല്ലാഹു മാത്രമാണ് മുന്നിലുള്ളത്, അവനല്ലാതെ വേറെ ഒരാളും ഇല്ല എന്റെ മുമ്പിൽ. അല്ലാഹു ഏറ്റവും വലിയവനാ, റബ്ബ് തന്നെയാണ് ഏറ്റവും വലിയവൻ. അല്ലാഹു അക്ബർ. എന്നിട്ടവൻ പറയുന്നത് എന്താ? ഖുൽ ഇന്ന സ്വലാത്തി വനുസുക്കി വമഹയായ വമമാതി. അല്ലാഹു ഖുർആനിൽ കൽപ്പിച്ചതവൻ പറയുകയാണ്, അല്ലാഹുവേ എന്റെ നിസ്കാരം, അല്ലാഹുവേ എന്റെ നോമ്പ്, അല്ലാഹുവേ എന്റെ അമലുകൾ എല്ലാം ലില്ലാ. ഫാത്തിഹ ഓതുകയാണ് മനസ്സറിഞ്ഞ്. അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ അർറഹ്മാനിർ റഹീം മാലിക് യൗമിദ്ദീൻ. അവൻ ഏതെങ്കിലും സൂറത്ത് ഓതുകയാണ്, എന്നിട്ട് വീണ്ടും തക്ബീർ, റബ്ബേ സുബ്ഹാന റബ്ബിയൽ അസീം. സ്തുതി തന്നെയാണ്. സമിഅ അല്ലാഹു ലിമൻ ഹമിദ. റബ്ബനാ ലകൽ ഹംദു മിൽ അസ്സമാവാതി വമിൽ അൽ അർളി വമിൽ അമാ ശിഅ്ത മിൻ ശൈഇൻ ബഅദ്. വേറെന്താ ഇത് തന്നെയല്ലേ വേണ്ടത്? അവൻ സുജൂദിലേക്ക് പോകുന്നു. മുഅ്മിനെ മനസാന്നിധ്യം സുബ്ഹാന റബ്ബിയൽ അഅലാ വബിഹംദിഹി. അല്ലാഹുവേ നീ ഉന്നതനാൾ. ഇടയിലിരിക്കുന്നു, ഏഴ് ദുആകൾ നടത്തുന്നു. ഏഴ് ദുആകൾ, റബ്ബിഗ്ഫിർലി വർഹംനി വജ്ബുർനി വർഫഅനി വർസുഖ്നി വഹ്ദിനി വആഫിനി. ഏഴ് ദുആകൾ. അല്ലാഹുവേ നീ കാരുണ്യം ചൊരിയണമേ, നീ റിസ്ക് നൽകണമേ, നീ അഭയം നൽകണമേ, നീ കാവല് നൽകണമേ. എന്തൊക്കെയാണ് ഇങ്ങനെ അങ്ങ് നിസ്കരിച്ച് നമ്മൾ അല്ലാഹുവിലേക്ക് അങ്ങ് ലയിച്ച് ചേർന്നാൽ എന്റെ പ്രിയപ്പെട്ടവരെ ആ സുജൂദുണ്ടല്ലോ, സീമാഹും ഫീ വുജൂഹിഹിം മിൻ അഥരി സുജൂദ്. സുജൂദിന്റെ അടയാളം ഉണ്ടാവും അവരുടെ മുഖത്ത്. അത് എന്റെ മുഖത്തുണ്ടല്ലോ എന്നാ ഓരോരുത്തർ ആലോചിക്കുന്നത്. ആ അടയാളല്ല, അതിന് വലിയ പണിയൊന്നുമില്ല. ബാംഗ്ലൂരിൽ നിന്ന് കൊണ്ടുവരേണ്ട ഒന്നാം നമ്പർ പായുണ്ട്. ആ പായയിൽ കൃത്യമായിട്ട് ഒരാഴ്ച നിസ്കരിച്ചാൽ എല്ലാവർക്കും സൗജന്യമായി കിട്ടുന്ന സാധനമാണ് ഇവിടെ. ഇതല്ല, ഇതെന്താണ്? ഹുവ നൂറുൽ ഖുശൂഇ ഫഇന്നഹു യുശ്രിഖു മിനൽ ബാത്തിനി അലല്ലാഹി. അത് ഈമാന്റെ വെളിച്ചമാണ്, തഖ്വയുടെ വെളിച്ചമാണ്. മുഅ്മിനീങ്ങളെ, അങ്ങനെ സലാം പറഞ്ഞ് ആ നിസ്കാരത്തിൽ നിന്ന് വിരമിക്കുമ്പോ നമ്മൾ പറയുന്നത് എന്താ? അസ്തഗ്ഫിറുല്ലാഹിൽ അദീം. അതെന്തിനാ? നമ്മൾ ചെയ്തൊരു തെറ്റാ? അല്ല റബ്ബേ, എന്റെ ഈ നിസ്കാരത്തിൽ വല്ല അപാകതകളും ഉണ്ടായിട്ടുണ്ടെങ്കിൽ അല്ലാഹുവേ നീ പൊറുത്തുക. അങ്ങനെ ചിന്തിക്കേണ്ടത്. ഞാൻ നിസ്കരിച്ചു, ഞാൻ ഉഷാർ. അങ്ങനല്ല, വേറെ ഒരു ഹദീസ് കേട്ടോളൂ. ആയിഷ റളിയല്ലാഹു അൻഹ അല്ലാഹുവിന്റെ റസൂലിനോട് ചോദിച്ചു, നബിയെ ഈ ആയത്തിന്റെ അർത്ഥം എന്താണ്? ഏതായത്? വല്ലദീന യുക്തൂന മാ അതവ ഖുലൂബുഹും വജില അലാ ഇന്നഹും ഇലാ റബ്ബിഹിം റാജിഊൻ. ഈ ആയത്തിന്റെ അർത്ഥം എന്താണ്? എന്താ അതിന്റെ അർത്ഥം? വല്ലദീന യുക്തൂനമാ അതൗ, ചെയ്യുന്ന കാര്യങ്ങളുമായിട്ട് ചെയ്യുന്നവർ, ചില കാര്യങ്ങൾ ചെയ്യുന്ന ആളുകൾ. വഖുലൂബുഹും വജില, അവരുടെ ഹൃദയം പേടിച്ചുകൊണ്ടാണ് അവർ ചെയ്യുന്നത്. ഹൃദയം പേടിച്ചുകൊണ്ട് ചില കാര്യങ്ങൾ ചെയ്യുന്നവർ എന്ന് പറഞ്ഞുവല്ലോ. അഹുവർ റജുലു യസ്നി വയസ്രിഖ് വയശ്റബുൽ വയശ്റബുൽ ഖംറ്. ഇത് കള്ളു കുടിക്കുന്ന ആളാ, ഇത് വ്യഭിചരിക്കുന്ന ആളാ. പേടിച്ചുകൊണ്ട് വ്യഭിചരിക്കുക, പേടിച്ചുകൊണ്ട് കള്ളുടിക്കുക, ഇത് അവരെ പറ്റി പറഞ്ഞതാണോ? അല്ല ആയിഷ ലായാ ബിന്ദ അബീബക്കർ, അബൂബക്കറിന്റെ മോളെ അങ്ങനെയല്ലല്ലോ. അതാരെക്കുറിച്ചാണ്? ലാകിന്ന ഖുർറജുലു യസൂമൂ വയുസല്ലി വയതസദ്ദഖ്. അത് നോമ്പ് നോൽക്കുന്ന ആളെ കുറിച്ചാ.
അത് നിസ്കരിക്കുന്ന ആളെ കുറിച്ചാ. പിന്നെയോ അവൻ സദഖ ചെയ്യുന്നു, പക്ഷെ അവന് പേടിയുണ്ട്. ഇതെന്നിൽ നിന്ന് പടച്ചോൻ സ്വീകരിക്കൂലേ എന്ന് പേടിക്കുന്നവരാണ് ഇങ്ങനെയുള്ള ആളുകൾ. വഖുലൂബുഹും വജില, അവരുടെ ഹൃദയം പേടിക്കുന്നവരാണ്. അലാ ഇന്നഹും ഇലാ റബ്ബിഹിം റാജിഊൻ, അവരല്ലാഹുവിലേക്ക് മടക്കപ്പെടുന്നവരാണ്. നമ്മൾ തീരുമാനമെടുക്കുക, ഞാൻ നിസ്കാരം സമയത്ത് ചെയ്യും. തീരുമാനമെടുക്കുക, ഖളാ വരുത്തരുത്. കാരണം എന്താ? നിങ്ങൾ നിസ്കരിക്കൂ എന്നല്ല പറഞ്ഞത്. നിങ്ങൾ നിസ്കാരം നിലനിർത്തുന്നവരാവുക. ഒരു കല്യാണത്തിന് പോയാ പിന്നെ അന്ന് നിസ്കാരമില്ലാതാവരുത്. ഒരു സൽക്കാരമുണ്ടായാൽ നിസ്കാരമില്ലാതെ ആവരുത്, അത് നിലനിർത്തണം. എന്ന നരകം ആർക്കാ? നിസ്കരിക്കാത്തവർക്കാണെന്നല്ല, അല്ലദീനഹും അൻ സ്വലാത്തിഹിം സാഹൂൺ, അവരെ അടക്കമൊക്കെ നിസ്കരിക്കും, പക്ഷെ നിസ്കാരത്തെ തൊട്ട് അതിന്റെ സമയം ബിന്ദിക്കുന്നവർ അങ്ങനെയുള്ളവർക്കാണ്. നിസ്കാരത്തെ സംബന്ധിച്ചും മറഞ്ഞു കളയുന്നവർക്കാണ് വൈലെന്ന നരകമെന്ന് ഖുർആൻ. നമ്മൾ പരിപൂർണമായിട്ട് ദുഹറിന്റെ സമയത്ത് നല്ല കച്ചവടം നടക്കുകയാണ്, അസർക്ക് ഒന്നിച്ച് നിസ്കരിക്കാം പറയരുത്. മഗ്രിബ് തൽക്കാലം ഇശായിനോട് കൂടെ നിസ്കരിക്കാം, അത് മുനാഫിഖിന്റെ അടയാളമാണ്, അത് മുനാഫിഖുകളുടെ അടയാളമാണ്. മൻ ജമഅ ബൈന സ്വലാതൈനി മിൻ ഗൈരി ഉദർ, കാരണം കൂടാതെ രണ്ട് നിസ്കാരം ഒരുമിച്ച് നിസ്കരിച്ചാൽ, ഫഖദ് അതാ ബാബം മിൻ അബ്വാബിൽ കബായിർ, അവനൊരു വൻകുറ്റമാണ് ചെയ്തത് എന്ന് മുഹമ്മദ് മുസ്തഫ. സ്വലാത്തുല്ലാ സലാമുല്ലാ അലാ തഹ റസൂലില്ലാ സ്വലാത്തുല്ലാ സലാമുല്ലാ അലാ യാസീൻ ഹബീബില്ലാ. എല്ലാറ്റിനും മുകളിൽ നിസ്കാരം. അങ്ങനെയുള്ള ആളുകളെ കുറിച്ച് അല്ലാഹു ഖുർആനിൽ പറഞ്ഞ ആയത്ത് കേട്ടോളൂ. ഈ ആയത്ത് പറയുന്നത് സൂറത്തുൻ നൂറിലാണ്. സൂറത്തുൻ നൂറിൽ അല്ലാഹുവിന്റെ വെളിച്ചത്തെ കുറിച്ച് പറയുകയാണ്. എന്ന് പറഞ്ഞിട്ട് അല്ലാഹുവിന്റെ വെളിച്ചം അതെവിടെയാണ് ഉണ്ടാകുന്നത് കേട്ടോളൂ. അത് ചില വീടുകളിലാണ് ആ വിളിച്ചുണ്ടാകുന്നത്. എവിടെ? അതിനല്ലാ അല്ലാഹു കൽപ്പിച്ചിട്ടുണ്ട് ആ വീട്ടിൽ എപ്പോഴും അള്ളാന്റെ പേരിങ്ങനെ ഉറക്കെ കേൾക്കണം. അങ്ങനത്തെ വീടുകൾ അവിടെ രാവിലെയും വൈകുന്നേരവും അള്ളാഹുവിന് വേണ്ടി തസ്ബീഹ് ചൊല്ലുന്ന ആളുകൾ അവിടെ ഉണ്ടാകും. ആര് അതാ കേൾക്കേണ്ടത്? ഈ പറയുന്നത് മാവൂരിലെ കണ്ണിയത്തുസ്താട് നഗറിൽ ഒരുമിച്ച് കൂടിയ മുഅ്മിനെ നിങ്ങളെ കുറിച്ചാവട്ടെ. ആരെ കുറിച്ചാ? എങ്ങനെയാ പറഞ്ഞത്? അവിടെ ഉണ്ടാകും റിജാലുൻ, കുറച്ചാളുകൾ. ലാ തുൽഹീഹിം, അവരുടെ ശ്രദ്ധ തിരിച്ചു വിടുകയില്ല. ഒരു കച്ചവടം, വല ബൈഉൻ ഒരു ക്രയവിക്രയം. നിസ്കാരത്തെ തൊട്ടോ പടച്ചോനെ ഓർക്കുന്നതിനെ തൊട്ടോ പിന്നെയോ